അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫർഹാസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ തികച്ചൊരു പരീക്ഷണമാണ്. എന്താവുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് കേക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ തന്നെ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്ത ആളുകൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിന്ന് ഉണ്ടാക്കുന്ന കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്, എൻ്റെ അടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. നെക്സ്റ്റ് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, നെക്സ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1-2 പ്രാവശ്യം നന്നായിട്ട് തരിച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഓക്കെ, ഞാൻ 2 മുട്ടനെ എടുത്തിട്ടുള്ളൂ, ഇത് മതിയാകും. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എൻ്റെ അടുത്ത് ഇലക്ട്രിക് ബീറ്റർ ഉണ്ട്, ഇതില്ലാത്തവർ സാധാരണ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തിരുന്നു, 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്നിച്ച് ആഡ് ചെയ്യരുത്. എന്നിട്ട് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യാം. ഈ ഒരു ടൈമിൽ 1 ടേബിൾ സ്പൂൺ വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. 2 ടേബിൾ സ്പൂണ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓവനിൽ ചെയ്യുന്ന പോലെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് 5 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം, എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് കേക്ക് ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. 2 മണിക്കൂർ മുന്നേ നമുക്ക് ബീറ്റ് ചെയ്യാനുള്ള പാത്രം അതുപോലെ തന്നെ ഇതും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നത്, ഗോൾഡൻ മാർക്കിൻ്റെ 500 ഗ്രാം വിപ്പിംഗ് ക്രീമാണ്. ഇതിൻ്റെ ഒരു 1/2 ഒക്കെ നമുക്ക് ആവശ്യമുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഐസ് ക്യൂബ് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എങ്ങനെ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ മറിച്ചാലും പോരാത്ത രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയറായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പം ഞാനിത് 3 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ആദ്യം നമുക്ക് കേക്ക് ഇതിൽ നിന്ന് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചു. നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ചെറീസ് ഒന്ന് ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് നമുക്ക് നെക്സ്റ്റ് ലെയർ ക്രീം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷൻ ചെയ്തിട്ട് ആകെ കൊളാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. നെക്സ്റ്റ് ടൈം ഇൻഷാല്ലാ അടിപൊളിയായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കേക്ക് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയാവുമെന്ന് വിചാരിക്കരുത്. ഈ കേക്ക് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീണ്ടും കാണുമ്പോൾ ബൈ, ടേക്ക് കെയർ.